വറുത്തരച്ച് ഉണ്ടാക്കുന്ന ഒരു കറിയായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന മീൻ തെരണ്ടിയാണ്. ഇതുപോലെ കട്ട് ചെയ്ത് അതാണ് ക്ലീൻ ചെയ്ത് ഇതിനെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മറ്റു ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ തേങ്ങ വറുത്ത് അരക്കുമ്പോൾ ചേർക്കേണ്ട ചേരുവകളാണ്. ഒരു കപ്പ് തേങ്ങാപ്പീര് എടുക്കണം, രണ്ട് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, വെളുത്തുള്ളിയുടെ ഒരല്ലി. തേങ്ങ വറുത്തൊക്കെ അരക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ചേർക്കാൻ വേണ്ടി കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇനി കറിയാക്കാൻ വേണ്ടി രണ്ട് പച്ചമുളക് വേണം, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്യണം. പുളിക്ക് നമ്മൾ കുടംപുളിയാണ് യൂസ് ചെയ്യണത്. ഇനി നമുക്ക് താളിക്കാൻ എന്തൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. കടുക് ആവശ്യത്തിന്, കുറച്ച് കറിവേപ്പില വേണം. ഒരു താളിക്കാൻ ആവശ്യത്തിന് നിങ്ങൾക്ക് ചെറിയ ഉള്ളി എത്രയെന്ന് വെച്ചാൽ എടുക്കാം. ഞാനിപ്പോൾ ഒരു 3 എണ്ണം എടുത്തേക്കണത്. ഇനി ഇതിലേക്കുള്ള മസാലകൾ നമ്മൾ കറി വെക്കുന്ന ആ സമയത്ത് ഞാൻ പറയാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ തേങ്ങ വറുത്ത് വെക്കാനാണ് പോണത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം ഞാൻ തേങ്ങ വറുക്കണ കാര്യമാണ് ചെയ്യണത്. അപ്പോൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ, അധികം ആകരുത്, ശകലം വെളിച്ചെണ്ണ, ഇതിപ്പോൾ 1 ടേബിൾ സ്പൂണോളം ഉണ്ട്. ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കുക. ആദ്യം ഈ നമ്മുടെ ഈ തേങ്ങാപ്പീര ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആയി വന്നു. അപ്പോൾ അതുവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. തീ ഒരിക്കലും കൂട്ടി വെക്കരുത്, കുറച്ച് വെച്ച്, വളരെ കുറച്ച് വെച്ച് വേണം ഇത് ചെയ്യാൻ. ഇപ്പൊ ചെറിയതായിട്ട് അവിടേക്കായിട്ടൊക്കെ ബ്രൗൺ കളർ കാണാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. ഈ ഒരു സ്റ്റേജാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ഒരു സമയത്ത് നമ്മൾ ബാക്കിയുള്ള എല്ലാം ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, കുരുമുളക്, ഇതൊക്കെ വേണം ചേർക്കാൻ. വേണമെങ്കിൽ കുരുമുളകിന് പകരം കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷെ അത് ഈ സമയത്തല്ല, അത് നമ്മൾ പിന്നീട് നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കുന്നുണ്ട്, ആ സമയത്താണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ പൊടി ചേർത്താൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ പൊടിയാണെങ്കിൽ കുരുമുളക് ഇപ്പം ചേർക്കാണ്ടാന്ന് ഞാൻ പറഞ്ഞത്. കുരുമുളകായിട്ടാണ് അത്, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ചേർക്കാം. ഇനിയിപ്പോൾ നമുക്ക് നല്ല ബ്രൗൺ തേങ്ങ അങ്ങോട്ട് വറുത്തെടുക്കണം. ഇനിയിപ്പോൾ ഒന്നും പ്രത്യേകിച്ച് ഈ സമയത്തൊന്നും ഇനി നമുക്കൊന്നും ചേർക്കാനൊന്നുമില്ല. പിന്നെ ഞാൻ ആദ്യം ഇത് ചെയ്യാൻ കാര്യം നമുക്കൊന്ന് അരച്ചെടുക്കണമല്ലോ. അരച്ചെടുക്കുമ്പോൾ ചൂടോടെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റില്ല, തണുപ്പിന് ശേഷം മാത്രമേ നമ്മൾ ഇത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ മീനിൻ്റെ കാര്യങ്ങളിലോട്ട് കടന്നു കഴിഞ്ഞാൽ മീനും ചേർക്കേണ്ട ആ സമയം നമുക്ക് കിട്ടില്ല, അത് ശരിയാവില്ല. അപ്പോൾ ആദ്യം തന്നെ ഇത് നമുക്ക് തണുത്ത് കിട്ടണം, അതിനുശേഷമാണ് മീൻ വേവിക്കണ കാര്യത്തിലോട്ട് നമുക്ക് കടക്കണം. അല്ലെങ്കിൽ ആദ്യം തന്നെ മീൻ വേവിച്ചെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് തണുക്കാൻ വേണ്ടി പിന്നെ കാത്തു വെക്കേണ്ടി വരും. അപ്പോൾ ആദ്യം തന്നെ ഇത് പണി അങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഞാനിപ്പോൾ എടുത്തേക്കണ തേങ്ങാപ്പീരയുടെ ക്വാണ്ടിറ്റി, ഞാനിപ്പോൾ എന്തോരമാണ് മീൻ എടുത്തേക്കണം അതിനനുസരിച്ചാണ് ഞാൻ എടുത്തേക്കുന്നത്. കൂടുതൽ മീൻ നമ്മൾ കറിക്ക് എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് തേങ്ങാപ്പീരയിൽ മാറ്റങ്ങൾ, കൂടുതൽ ക്വാണ്ടിറ്റി നിങ്ങൾ കുറച്ചും കൂടി എടുക്കേണ്ടി വരും. ഇനി പച്ചമുളക് ഞാനിതിൽ 2 എണ്ണമാണ് ചേർക്കുന്നത്. നമ്മൾ മീൻ വേവിക്കുന്ന സമയത്ത് നമുക്ക് പച്ചമുളകിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികമായിട്ട് ചേർക്കേണ്ട കാര്യമില്ല. നമ്മുടെ തേങ്ങാപ്പീര ഇപ്പോൾ നല്ല ബ്രൗൺ കളറായി വരുന്നുണ്ട്, നല്ല ചൂടുമുണ്ട്. കരി ഇത് ആ ഒരു തീരെ ഇതിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇതാണിത്. രണ്ടും നോക്കണം, സംസാരിക്കുന്നത് ശരിയാണോ നോക്കണം, അതിൻ്റെ ഇടയിൽ കൂടി കുക്കിങ്ങും നോക്കണം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ എരിവിൻ്റെ കാര്യം, അതായത് നമ്മളിപ്പോഴും പച്ചമുളക് ചേർക്കുന്നുണ്ട്, മീൻ ഇനി വേവിക്കുന്ന സമയത്തും ചേർക്കുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ നമ്മൾ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ എരിവിൻ്റെ ആ ഒരു ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ചേർക്കുക. ഇപ്പം ഞാനിപ്പോൾ ഇത് അത്യാവശ്യം കറക്റ്റ് ഇത് തന്നെയാണ് ചെയ്യുന്നത്.
എരിവൊക്കെ കറക്റ്റ് ചെയ്തില്ല. പിന്നെ നമുക്ക് കൂടുതൽ പച്ചമുളകിൻ്റെ ആവശ്യമൊന്നുമില്ല. രണ്ടെണ്ണം ഇത് ചെയ്യാനും മീൻ വേവിക്കാൻ വേണ്ടി. പിന്നെ വെളുത്തുള്ളിയുടെ കാര്യം, കൂടുതൽ മീൻ എടുക്കുകയാണെങ്കിൽ ചെറിയ അല്ലിയൊക്കെ ആണെങ്കിൽ, വളരെ ചെറിയ അല്ലിയാണെങ്കിൽ മാത്രം രണ്ടെണ്ണം ഒക്കെ മതി. അല്ലെങ്കിൽ ഈ ഒരു വലുപ്പത്തിലുള്ളതാണെങ്കിൽ ഒരെണ്ണം തന്നെ ധാരാളം. അല്ലെങ്കിൽ നമ്മൾ കറിയാക്കുമ്പോഴേക്ക് ആ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് മുന്നേ നിൽക്കും. അപ്പം നമ്മൾ ഈ സംസാരിച്ച് പിടിച്ച് വന്ന സമയം കൊണ്ട് നമ്മുടെ തേങ്ങ എല്ലാം നല്ല ബ്രൗണിഷ് കളറായി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ചൂടും ചട്ടിക്ക് ഞാൻ തീ കുറച്ചാണ് വെച്ചെങ്കിലും ചൂട് കൂടി തുടങ്ങും. അതുകൊണ്ട് നിർത്താതെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനിയിപ്പം നമുക്ക് മസാല ചേർക്കാനുള്ള സമയം ആയി. അപ്പം ഞാൻ ഈ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ചേർക്കണുള്ളൂ കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ മസാല ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ ഇളക്കിക്കോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു. അപ്പോൾ അത് ചേർത്ത് കഴിഞ്ഞ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടാണ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ഇത്രയും മതി പായി. ഇനി ഞാൻ ഈ ചട്ടി, നമ്മുടെ ചീനച്ചട്ടി, ഇനി ഗ്യാസിൻ്റെ പൊക്കത്ത് വെക്കാനുള്ള കറി. ഇതിൻ്റെ ചൂടിൽ നിന്ന് പിന്നെയും കരിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസിൻ്റെ പൊക്കത്തുനിന്ന് ഇറക്കി വെക്കാം. ഇപ്പോൾ ഞാൻ ഇത് ഗ്യാസിൻ്റെ പൊക്കത്തുനിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ മസാല ചേർക്കാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കും. ഒരു ടീസ്പൂൺ, ആദ്യം ഒരു ടീസ്പൂൺ ചേർത്ത് ഞാൻ ഒന്ന് മിക്സ് ചെയ്യട്ടെ. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. എരിവൊക്കെ ഇതിൽ വേണം നോക്കാൻ, കൂടുതലായി പോകരുത്. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഗ്യാസിൽ നിന്ന് വെച്ചാൽ, അത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് മുളക് പൊടി ചേർക്കേണ്ടത്. അങ്ങനെ ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് എല്ലാവർക്കും അറിയാം മുളക് പൊടി പെട്ടെന്ന് തന്നെ മസാല കരിയിച്ച് കളയണ ഒരാളാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ ഇപ്പം ആ ഒരു ചൂട് കറക്റ്റായിട്ടും ഉണ്ട്. മുളകിൻ്റെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഈ ചൂടിൽ നമ്മൾ ഈ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പച്ചക്കുത്തൊക്കെ അങ്ങ് മാറിക്കോളും. അത് മാത്രമല്ല, നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ട നമ്മുടെ ഈ അധ്വാനം വെറുതെ ആകൂല. ഇതൊരു അധ്വാനം തന്നെയാണ്. ഓക്കെ, നല്ല അത്യാവശ്യം നല്ല ഫാസ്റ്റ് ചെയ്താൽ ആ ചൂട് ആയിട്ട് നിലനിൽക്കില്ല. ഓക്കെ ഓക്കെ, അപ്പം നമ്മുടെ തേങ്ങ വറുത്തത് ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനിയപ്പം നമുക്ക് മീൻ പാകപ്പെടുത്തുന്നതിലേക്ക് കടക്കാം. ഞാൻ നമ്മുടെ തെരണ്ടി വറുത്തരച്ച് ചട്ടിയിലാണ് വെക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചട്ടി ചെറിയ ചൂടുണ്ട്, കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കണ ഇഞ്ചി പച്ചമുളകും ചേർക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ പുളി നമുക്ക് ചേർത്ത് കൊടുക്കാം. പുളി ഇപ്പോൾ കൂടിപ്പോയി എന്നൊന്നും കുഴപ്പമൊന്നുമില്ല. നമുക്ക് പുളി കൂടുതലാണെങ്കിൽ നമുക്കത് എടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ, വലിയ പ്രശ്നമൊന്നുമില്ലാത്ത കാര്യം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഈ മീനിലൊക്കെ കുറച്ച് പുളി പിടിക്കണമല്ലോ, അപ്പം അതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഒരു 4 കുടം പുളിയാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്യുക. ഇനി നമ്മുടെ ഈ തെരണ്ടി ഈ പുളിവെള്ളത്തിൽ വേണം വേവാൻ. അപ്പം ഇത് വെന്ത് ഒടഞ്ഞൊന്നും പോകരുത്. ആ ഒരു ഇത് ശ്രദ്ധിക്കണം എപ്പോഴും. ഒരുപാട് വെന്ത് അങ്ങോട്ട് ഉടഞ്ഞു പോകരുത്. പിന്നെ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് അടച്ച് വെച്ച് വേവിക്കാം. ഇടക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുക. ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ നമുക്ക് നോക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം പുളി ഭയങ്കര കൂടുതലാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ സമയത്ത് പുളി മാറ്റാം. പക്ഷെ ഇച്ചിരി കട്ടിയുള്ള ദേശമുള്ള മീനല്ലേ, അപ്പോൾ കുറേ കൂടി പുളിയൊക്കെ കയറണം നല്ലതായിരിക്കും. ഇനി നമ്മൾ അരപ്പൊക്കെ ഇനി ചേർക്കാനുണ്ടല്ലോ. ഇപ്പം എനിക്ക് ഇതിപ്പോൾ കറക്റ്റാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കൂട്ട് ഞാനിപ്പോൾ മിക്സിയിൽ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഞാൻ വെള്ളം ചേർക്കാതെ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ തന്നെ ഇതിലോട്ട് കറിയിലേക്ക് നമുക്ക് ചേർക്കാം ഇല്ലെങ്കിൽ ഒരല്പം വെള്ളം ഈ സമയത്ത് ചേർക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ചേർക്കണം കട്ട ചൂടുവെള്ളമല്ല നേരിയ ചൂടുവെള്ളം ചേർത്ത് ഒരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് നമുക്ക് ഈ കറിയിലേക്ക് ചേർക്കാം എങ്ങനെ വേണമെങ്കിലും ചേർക്കാം അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക മിക്സിയിൽ ഇത് അരച്ചെടുക്കുമ്പോൾ വെള്ളം ചേർക്കാതെ അരക്കണേരിക്കും കുറേ കൂടി നല്ലത് അപ്പം ഞാനിതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കുഴമ്പാക്കിട്ടേ അപ്പം ഞാൻ എന്താ കുറൽപ്പം ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരല്പം വെള്ളം ചേർത്തൊന്ന് മിക്സാവും പെട്ടെന്നായിക്കോളും പിന്നെ നമ്മൾ ഈ തേങ്ങ വറുക്കുന്ന സമയത്ത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും മുളക് കൂടിപ്പോയാലും മഞ്ഞൾ കൂടാതെ നോക്കണം അതാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ കറിക്ക് ഒരു മഞ്ഞ കളറായിരിക്കും നമ്മൾ തെരണ്ടി വറുത്തരച്ച കറി ബ്രൗൺ കളറാണ് അപ്പോൾ വറുത്തരക്കണ ഏത് കറി ഉണ്ടാക്കുമ്പോഴും മഞ്ഞൾ കുറച്ച് ഇടാൻ ശ്രദ്ധിക്കുക ഇനി അപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ ഒരല്പം വറ്റി മീൻ വെന്തിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി നമ്മുടെ ഈ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളം തന്നെ ഞാൻ നമ്മുടെ ഈ അരപ്പിലേക്ക് ചേർക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഈ മീനും ഈ ഗ്രേവിയൊക്കെ ചൂടായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതിലേക്ക് തണുത്ത വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ മസാലയും ഗ്രേവിയും വേറെ ആയിട്ടിരിക്കും അപ്പോൾ അതുണ്ടാകാതെ എല്ലാം ഒരേപോലെ പോകാൻ വേണ്ടിയാണ് ചൂടുവെള്ളം ചേർക്കാൻ പറഞ്ഞത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ മീൻ വെന്തിട്ടുണ്ട് ഇനി കുറേക്കൂടി അത് ഞാൻ പറഞ്ഞു ഒരുപാട് വേവിക്കേണ്ട കാര്യമില്ല ഒരു പകുതി വേവാണ് ഇപ്പോൾ മീൻ അയക്കുന്നത് ഇനിയിപ്പോൾ ഈ ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത ഈ അരപ്പിലും കൂടി കിടന്ന് ബാക്കിയും കൂടി ഒന്ന് വെന്ത് കഴിയുമ്പോഴേക്ക് ആ അരപ്പും കൂടി മീനിലോട്ട് നല്ലപോലെ കയറും ഇപ്പം നമ്മുടെ അരപ്പിലേക്ക് ചേർത്തു ഇനി ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കും ഇപ്പോൾ ഒരു 2 മിനിറ്റ് നമ്മൾ മൂടി വെച്ചു നമുക്ക് നോക്കാം ഫ്രൈഡ് കൊണ്ടൊക്കെ ആ എണ്ണയ്ക്ക് നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇത്രയും മതി ഇനി നമ്മളധികം ഇനിയും വറ്റിക്കേണ്ട കാര്യമൊന്നുമില്ല കാര്യം ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തണുത്ത് കഴിയുമ്പോഴേ പെർഫെക്റ്റ് ആയിട്ട് എന്തോരം ഗ്രേവി ഉണ്ടെന്നുള്ളത് അറിയുള്ളൂ അപ്പോൾ ഒരുപാട് വറ്റിച്ചിട്ട് നമ്മൾ ഡ്രൈ ആയിക്കൊള്ളണ്ടായിരുന്നില്ല മീൻ കറിക്ക് ചാറ് വേണമല്ലോ പ്രത്യേകിച്ച് തേണ്ടി വറുത്തരച്ച കറിക്കൊപ്പം ചോറ് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ എന്താ ടേസ്റ്റ് ഒന്നും ഇരിക്കും ഞാൻ ഒന്ന് ഉപ്പൊക്കെ നോക്കട്ടെ ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് താളിക്കിണയിലേക്ക് കറക്കാം അപ്പം ഞാൻ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കടുക് ചേർക്കാം കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങട്ടെ ഇനി നമുക്ക് അരിഞ്ഞുവെച്ചേക്കണ കറിവേപ്പില ഉള്ളി ചേർക്കാം താളിക്കാൻ വേണ്ടി നമ്മൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം എന്നാലേ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇപ്പം നമ്മുടെ ഉള്ളിയെല്ലാം മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യണം കാര്യം ഈ എണ്ണയുടെ ചൂടി തന്നെ ബാക്കിയുള്ളതായിക്കോളൂ അപ്പം ഇനി നമുക്ക് മീൻ കറിയിലേക്ക് ചേർക്കാം ഇപ്പം തന്നെ ആ മസാലയൊക്കെ നമ്മൾ നേരത്തെ അരച്ച് ചേർത്തതിൻ്റെ പെർഫെക്റ്റ് ആയിട്ട് ആ എണ്ണയ്ക്ക് നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതും കൂടി അങ്ങോട്ട് ചേർക്കാം മിക്സ് ചെയ്യാം ശരിക്കും തെരണ്ടി കറിയുടെ കറക്റ്റ് കളർ ഇതാണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഞാൻ പറഞ്ഞത് മഞ്ഞൾപ്പൊടി കുറച്ച് വേണം ഇങ്ങനെയുള്ള കറി വെക്കുമ്പോൾ ചേർക്കാൻ ഉച്ചയൂണി കേമമാക്കാൻ വേണ്ടി നമ്മുടെ വറുത്തരച്ച തെരണ്ടിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോളോ ആൻഡ് ഷെയർ മൈ സോഷ്യൽ നെറ്റ്വർക്ക്